ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലോട്ട് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഹോൾ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എല്ലാം ഉണ്ട്, എന്താ പറയുക, കിച്ചൺ ഐറ്റംസ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് എന്തായാലും ഒത്തിരി സംസാരിച്ച് ചളവാക്കുന്നതിനേക്കാളും ഭേദം പെട്ടെന്ന് പ്രോഡക്ട്സിലോട്ട് പോകുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടൈ ഔട്ടാണ്. എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് അത് കാരണമുണ്ടാട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് നമ്മുടെ മാക്സിനെ കെട്ടിയിടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ തൊടലല്ല, നമ്മൾ കൈ പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പുറത്തൊക്കെ പോകുന്ന കുറച്ച് ദൂരം അതിന് നടക്കാനൊക്കെ വേണ്ടി പക്ഷേ നമ്മുടെ കൺട്രോളിലിരിക്കാനുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഒരു മരത്തിൽ എന്തില്ലെങ്കിലും ഇതിപ്പോൾ മരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായിട്ട് ഇരിക്കും. എന്നിട്ട് മറ്റേ എൻഡ് നമ്മൾ എന്താ പറയുക കഴുത്തിലെ ടാഗ് ഉണ്ടാവില്ല, അതിലോട്ട് നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ ഇതിന് ഏതാണ്ട് ഒരു 15 ഫീറ്റോ മറ്റോ ഉണ്ട്. ഇതുപോലെ സംഭവമാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക് ഒരു എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പുറത്തൊരു ലെയർ ഉണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതുപോലത്തെ ഒരു മെറ്റീരിയലാണ്. സോ അതുകൊണ്ട് പൊട്ടിപ്പോവില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. സോ ഏതാണ്ട് ഒത്തിരി ദൂരം വരെ ഇത് പട്ടികൾക്കെല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അതായത് അവർക്ക് അങ്ങനെ ഒരേ ഭാഗത്ത് തന്നെ ഇരുന്ന് കഷ്ടപ്പെടാതെ, അതായത് അവർക്കാണെങ്കിൽ നടക്കുകയും ചെയ്യും ബട്ട് നമ്മുടെ ഒരു കൺട്രോളിൽ ഇരിക്കുകയും ചെയ്യും. സോ പ്രത്യേകിച്ച് ഈ ബീഗിളിലൊക്കെ ഇല്ല, ഭയങ്കര ഇങ്ങനെ നമ്മളൊരാൾ പിടിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല, എല്ലാം നടന്ന് തിന്നും, കുറച്ച് വികൃതി കൂടുതലാണ്. സോ ഇതുപോലത്തെ ഒക്കെ ഐറ്റംസ് ഭയങ്കര നല്ല സ്ട്രോങ് ആട്ടോ. നല്ല പാക്കേജിങ് ഒക്കെ ആയിരുന്നു, ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്ത് ഒന്നിട്ട് നോക്കിയായിരുന്നു. അത് കാരണം ഇങ്ങനെ ഇരിക്കുന്നത്. സോ സംഭവം പൊളിയാട്ടോ, നന്നായിട്ടുണ്ട്. ഇപ്പോൾ ബീഗിളും പിന്നെ പട്ടിയൊക്കെ ഉണ്ട്, ഇങ്ങനെ ഭയങ്കര എന്താ പറയുക കൈ നിൽക്കാത്ത പട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ടൈ ഔട്ട് വാങ്ങിച്ചാൽ. അടുത്തത് നമ്മുടെ ബ്രൂം ഹോൾഡറാണ്. ഒരു 5 സ്ലോട്ടൊക്കെ ഉള്ളത്, അത് നിറയെ റിവ്യൂ നല്ല റിവ്യൂ ഒക്കെ കണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിച്ചത്. സോ ഇങ്ങനൊരു സംഭവമാണ്, ഇത് കേട്ടോ ഇങ്ങനൊരു സംഭവമാണ്. ഇതിൽ ഇതുപോലത്തെ ഹുക്കും ഉണ്ട്, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഹുക്കും വരും. 6 ഹുക്കും ഉണ്ട്, 5 സ്ലോട്ടും ഉണ്ട്. ഇതിനെ കൂടെ തന്നെ അവർ എന്താ പറയുക ആണിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെച്ച് നോക്കിയപ്പോൾ സംഭവം കൊള്ളാം. ഇങ്ങനെ വെച്ച് എല്ലാ മോപ്പും പിന്നെ ബ്രൂമും എല്ലാം വെച്ച് നോക്കി, എല്ലാം നന്നായിട്ട് നിൽക്കുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആണി വെച്ച് തറയ്ക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ കുറച്ച് നന്നായിട്ട് നിൽക്കും, മെറ്റീരിയലും നല്ല സ്ട്രോങ് ആണ്, നല്ലൊരു പ്ലാസ്റ്റിക് ആണ് കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഇതും നല്ല സംഭവമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മടക്കി വയ്ക്കാം. അപ്പോൾ അടുത്തത് ഇത് കണ്ടോ, ഒരു ചിരവയാണ് സൂപ്പർ ഐറ്റമാണ്, നല്ലൊരു സംഭവമാണ്, നല്ല വെയിറ്റ് ഉണ്ട്, മെറ്റലാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മളിപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ അതിന് സ്ലാബിന് കുറച്ച് നീട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. മോഡലർ കിച്ചൺ പോലെയൊക്കെ ആകുമ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കുന്നത് കേട്ടോ. പുള്ളിക്കാർ വാങ്ങിച്ചാൽ നല്ല യൂസ്ഫുൾ ആണ്, പിന്നെ സ്ഥലവും അത്ര മെനക്കെടില്ല. പിന്നെ മറ്റേയൊക്കെ ആണെങ്കിൽ സ്ഥലം ആ സ്പേസ് പിന്നെ വേറെ ഒന്നിനും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇരുന്നിട്ടുള്ള ചിരവയാണെങ്കിൽ ആ ഒരു ഫുൾ സ്പേസ് പോകും, ഇതാകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ നമ്മൾ വെക്കുക, അപ്പോൾ ഇത് സ്ലാബാണെങ്കിൽ ഇതിലോട്ട് ഇങ്ങനെ വെക്കുക, നമ്മളിങ്ങനെ ചാരി നിൽക്കണം, ഇതിൽ നമ്മൾ ഷാർപ്പ് ചെയ്യണം. അപ്പോൾ ഇതൊരു മെറ്റലാണ്, നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഒരു 200 to 300 ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ്. പല റേഞ്ചിലും ഉണ്ട്, നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പ് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ പല പല റേഞ്ചിലും നിങ്ങൾക്ക് കാണാം കേട്ടോ. വുഡിൻ്റെ ഉണ്ട്, വുഡിൻ്റെ കുറച്ച് റേറ്റ് കൂടുതലാണ്, 600 ആ റേഞ്ചിലാണ് ഉള്ളത്. മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ഈസിയാണ്, അതേപോലെ തന്നെ എടുത്ത് വെക്കാനും സ്പേസ് ഒന്നും ഒത്തിരി പോകുമൊന്നുമില്ല, സംഭവം പൊളിയാണ് കേട്ടോ, നല്ല ഷാർപ്പൊക്കെയാണ്. ഇതുപോലെ പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറമാണ്, അത് കണ്ടില്ലേ, നല്ല വലിപ്പമുണ്ട്, നന്നായിട്ട് സംഭവം പൊളിയാണ്. ഇത് പക്ഷേ ഓൺലൈൻ അല്ല കേട്ടോ, പുറത്തുനിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. എനിക്കിതുപോലത്തെ ഒരു മുറം വാങ്ങിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ സംഭവം പൊളിയാണ്, നല്ല എനിക്ക് നമുക്ക് ഇങ്ങനെ മുറിച്ചിടാനും ഒക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. സംഭവം പൊളിയാണ്, നന്നായിട്ട് നന്നായിട്ട് സംഭവം, നല്ല മെറ്റീരിയലാണ്, നല്ല സ്ട്രോങ് ആണ്. അതൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇതിന് ഏതാണ്ട് ഒരു 120-110 ആ റേഞ്ചിലാണ് കേട്ടോ ഉള്ളത്. ഈ മുറത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏതാണ്ട് ആ റേഞ്ചേ ഉണ്ടാവുള്ളൂ. ഓൺലൈൻ ആകുമ്പോൾ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെർച്ച് ചെയ്ത സമയത്ത് ഒരു 300 ആ റേഞ്ചിലൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും വലിയ സൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ സൈസാണ്. പിന്നെ ഒന്ന് നമ്മുടെ ഉള്ളിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലില്ലേ ഇത്. ഇതിന് ഏതാണ്ട് ഒരു 50 rupees
അങ്ങനെ എന്തോ ഉള്ളൂ, നല്ല ചീപ്പായിട്ട് കിട്ടുന്നത്. സോ നമ്മൾ മാക്സിമം ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാവം അവർക്ക് നല്ല കാര്യമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഇതുപോലത്തേക്ക് പ്ലാസ്റ്റിക് ഒന്നും വാങ്ങിക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ വീട്ടിലിരുന്ന് ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ, സോ നല്ല കുഴപ്പമില്ല. പക്ഷേ നെറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് റേറ്റ് ജാസ്തിയാണ്, ജസ്റ്റ് 50 rupees, 50-40 rupees അത്രയേ ഉള്ളൂ. രണ്ടും കൂടെ ചേർന്ന് 170 rupees വാങ്ങിച്ചത് കേട്ടോ. സോ നല്ലതാണ്, നല്ല സ്ട്രോങ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിൽക്കും, നമ്മളെല്ലാം പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ എല്ലാ പ്രോഡക്റ്റും. സോ ഇതിൻ്റെ തുള്ളി നമുക്ക് നന്നായിട്ട് വെക്കാം, നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ വെക്കാൻ പറ്റും. ഏതാണ്ട് ഒരു 1 kilo, ഒരു 1.5 kilo ഒക്കെ കൊള്ളുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ചിരവയില്ല, അത് സൂപ്പറാണ് ശരിക്കും. എനിക്കതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇങ്ങനെ എന്താ പറയുക, തീരുന്നില്ല. അത്രയും നല്ല സംഭവം. ഇതൊരു കീ ഹോൾഡറാണ്, നല്ല വുഡൻ മെറ്റീരിയലാണ്, നല്ല സ്റ്റേഡിയാണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല ഒരു നല്ല ഭംഗി ഉണ്ട് കാണാൻ. അതിൻ്റെ കൂടെ തന്നെ ഒരു പിന്നും എല്ലാം തന്നിട്ടുണ്ട്. ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല സ്ട്രോങ് ആണ്. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഷോ പീസ് പോലെയൊക്കെ വെക്കാം. 6 hooks ഉണ്ട് നമുക്ക് കീ എല്ലാം ഹാങ് ചെയ്യാൻ. നല്ലൊരു ഷോ പീസാണ്, നല്ല സ്ട്രോങ്ങും ആണ്. അടുത്തതൊരു ഡോർ ഹുക്ക് ഓർഗനൈസറാണ്. ഡോറിൽ നമുക്കിങ്ങനെ തൂക്കിയിടാം, നമ്മൾ ഇങ്ങനെ ആണി കൊണ്ടൊന്നും അടിക്കുകയൊന്നും വേണ്ട. സോ ഇതും ഒരു നല്ലതാണ്. ബട്ട് ഡോറ് അടയ്ക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് എന്നല്ലാതെ വേറെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒരു റോഡൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ട് തൂക്കിയിട്ട് കുറച്ചും കൂടെ നല്ലതായിരിക്കും. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ ഡോറിലിട്ടു, കുഴപ്പമൊന്നുമില്ല, അടയ്ക്കാം. കുറച്ച് ടൈറ്റായിട്ട് കുറച്ച് ഫോഴ്സ് കൊടുത്ത് അടയ്ക്കണം എന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അടുത്തത് ഒരു സിങ്ക് ഓർഗനൈസറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്നതാണ്, അല്ലാതെ ഡ്രില്ല് ചെയ്ത് ആണി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. സോ ഇതാണ് മെറ്റീരിയൽ. നല്ല സ്ട്രോങ് ആണ്, അതിൻ്റെ മുകളിൽ തന്നെ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് കയറുകൊണ്ട് ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് അത് ഒട്ടിക്കേണ്ടത്. അവർ തന്നെ ഇതുപോലത്തെ 2 തന്നിട്ടുണ്ട് സ്റ്റിക്കർ. അപ്പോൾ അതിൽ തന്നെ ഒരു ഹുക്ക് ഉണ്ട്, ഒട്ടിച്ച് അതിലോട്ട് ഹാങ് ചെയ്യുക. അപ്പോൾ ഏതാണ്ട് ഞാനതിലൊരു ഒരു 2 liters ഉള്ള ഐറ്റംസ് അതിൽ വെച്ച്, പിന്നെ നമ്മുടെ സ്പോഞ്ച്, പിന്നെ സിങ്ക് കഴുകാനുള്ള ബ്രഷ്, പിന്നെ ഒരു ടവൽ, ഇത് 3 അത്രയും സാധനങ്ങൾ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന, ഒരു കുഴപ്പമില്ല. നല്ല ഒട്ടിക്കുന്ന ഒരു ഐറ്റം ആണെങ്കിലും ശരി, അടിപൊളി സാധനമാണ് കേട്ടോ. അടുത്തത് ഒരു എന്താ പറയുക, വാൾ മൗണ്ട് ഓസ് ഓർഗനൈസറാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഈ വാളിൽ എവിടെയെങ്കിലും, ഈ പൈപ്പുള്ള ഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് നന്നായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 തന്നിട്ടുണ്ട്. ഇതിൽ നന്നായിട്ട് അടിച്ചിട്ട് അതിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടായിട്ട് അതിലോട്ട് നമുക്കിങ്ങനെ തൂക്കിയിടാം പൈപ്പിൻ്റെ അടുത്ത് തന്നെ. സോ അങ്ങനെ നിലത്തൊന്ന് കിടന്ന് വൃത്തി. പിന്നെ അടുത്ത പ്രോഡക്റ്റാണ് ഇത്. ഓക്കെ, ഇതെന്താണ്? ഇതെന്ന് വെച്ചാൽ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല സൂപ്പർ, ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. അതുപോലെ നമ്മൾ ഗ്ലൗസ് പോലെ ഇങ്ങനെ കൈയിടാം, എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ തുടയ്ക്കുക. പിന്നെ എന്താ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡസ്റ്റ് ഇതിൽ തന്നെ ഒട്ടിയിരിക്കും, എന്നിട്ട് നമുക്കത് വാഷിംഗ് മെഷീനിൽ അല്ലെങ്കിൽ വാഷ് ചെയ്ത് വാഷ് ചെയ്യാനിടാം. അങ്ങനെ അത് ക്ലീൻ ആവും, നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഓരോ നമ്മൾ മറ്റേ ആണെങ്കിൽ തുണിയൊക്കെ എടുത്ത് ഇങ്ങനെ തുണിയിലൊക്കെ തുടയ്ക്കുമ്പോൾ എങ്ങനെയും ഡസ്റ്റ് താഴെ വീണുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഭയങ്കര തുമ്മൽ, പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരു അലർജിക് പേഷ്യൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എവിടെയെങ്കിലും ഒരു സൈഡിൽ കൂടെ പൊടി പോയാൽ മതി, ഞാനിവിടെ കിടന്ന് ഭയങ്കരമായിട്ട് തുമ്മാൻ തുടങ്ങും. സോ അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ശരിക്കും ഫാനൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ സ്റ്റാൻഡ് താഴെ നിന്ന് ചെയ്യാൻ പറ്റുന്ന പോലത്തെയും ഒരു ടൈപ്പ് ഉണ്ട്. ഞാൻ ഇതാദ്യം വാങ്ങിച്ചിട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അടുത്തതൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷെ നല്ല പ്രോഡക്റ്റ്, ഇതുവരെ ഇപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഒന്നും ഒരു റിഗ്രറ്റ് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, നല്ല സംഭവം പ്രോഡക്റ്റാണ്. നല്ല എല്ലാം നല്ല സ്ട്രോങ് ആണ്. എല്ലാം ഇനി പിന്നെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ, അങ്ങനെ ചുമ്മാ പൈസ കളയാൻ വേണ്ടി മാത്രം അങ്ങനെയൊന്നും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പം ഇതാണ് സംഭവം. ഇങ്ങനെ കയ്യിൽ വെക്കുക, നമ്മളെവിടെയെങ്കിലും ടി വി ആണെങ്കിലും ശരി ഇങ്ങനെ തുടയ്ക്കാം, ഇങ്ങനെ എടുക്കുക. പിന്നെ ടിവിയുടെ നമ്മൾ കുറേ ചെറിയ ഷോ പീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുടയ്ക്കുക, നീറ്റായിട്ട് കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റ് താഴെ പോകുമല്ലോ, അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ക്ലീൻ ചെയ്യാനും ഒത്തിരി ഈസിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, നമ്മൾ തുണി എടുത്ത് ഓരോ തട്ടി ഇങ്ങനെ തുണി പിന്നെ നമ്മൾ യൂസ് ചെയ്യില്ല, ഇതൊക്കെ വാഷ് ചെയ്താലും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തു എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല ഡസ്റ്റൊക്കെ, നല്ല റിവ്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡസ്റ്റൊക്കെ നന്നായി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്തത്, നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഒരു ക്ലീനിങ് നടത്തുമല്ലോ. സോ ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ സംഭവം പൊളി കേട്ടോ, നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.
എല്ലാം നമുക്ക് അത്യാവശ്യം ഒരു വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.